നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ ഭരണത്തെയും പ്രകീർത്തിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യഥാർത്ഥ ദേശസ്നേഹിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ നയതന്ത്ര നീക്കങ്ങൾ ഏറെ പ്രശംസനീയമാണ്. മോസ്കോയിലെ വാൾഡായി ഡിക്ഷൻ ക്ലബിൻ്റെ 19-ാം വാർഷിക യോഗത്തിൻ്റെ പ്ലീനറി സെക്ഷനിൽ സംസാരിക്കുകയായിരുന്നു പുടിൻ. മോദിയുടെ ഭരണത്തിൽ ഇന്ത്യ വൻ പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നത്. മോദിയുടെ ആശയമായ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം വൻ വിജയമാണ്. ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനിയിൽ നിന്ന് അതിൻ്റെ ആധുനിക അവസ്ഥയിലേക്ക് വലിയ വികസന പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. ഏകദേശം 1.5 ബില്യൺ ജനങ്ങൾക്കും വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ സമീപ വർഷങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ ജനാധിപത്യം മാത്രമല്ല, അതിൻ്റെ വളർച്ചാ നിരക്കിലും ഇന്ത്യക്ക് അഭിമാനിക്കാം. അതാണ് അതിൻ്റെ പുരോഗതിയുടെയും വികസനത്തിൻ്റെയും അടിസ്ഥാനമെന്നും പുടിൻ കൂട്ടിച്ചേർത്തു. പതിറ്റാണ്ടുകളായി ശരിക്കും അടുത്ത സഖ്യകക്ഷി ബന്ധങ്ങളുടെ അടിത്തറയിൽ കെട്ടിപ്പടുത്തിരിക്കുന്ന ഇന്ത്യയുമായി ഞങ്ങൾക്ക് പ്രത്യേക ബന്ധമുണ്ട്. ഞങ്ങളെല്ലായ്പ്പോഴും പരസ്പരം പിന്തുണച്ചിട്ടുണ്ട്. ഭാവിയിലും അതങ്ങനെ തന്നെ തുടരും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണവും വളരുകയാണെന്നും പുടിൻ പറഞ്ഞു. അതേസമയം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനെ അഭിനന്ദിച്ച് UAE ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹമന്ത്രി ഒമർ സുൽത്താൻ അൽ ഒലാമ രംഗത്ത് വന്നിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ വടംവലികൾക്കിടയിൽ എസ് ജയശങ്കർ ഇന്ത്യയുടെ വിദേശനയം ലോകവേദിയിൽ എങ്ങനെ അവതരിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു എന്നത് തന്നെ ആകർഷിച്ചു എന്നാണ് UAE മന്ത്രി ഒമർ സുൽത്താൻ അൽ ഒലാമ അഭിപ്രായപ്പെട്ടത്. ദില്ലിയിൽ നടന്ന ഒരു കോൺഫറൻസിലായിരുന്നു അഭിനന്ദനം. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് UAE മന്ത്രി ചടങ്ങിൽ പങ്കെടുത്തത്. ചരിത്രപരമായി ലോകം ഏകമാനമോ ദ്വിമാനമോ ത്രിമാനമോ ആയിരുന്നു. അവിടെ നിങ്ങൾക്ക് പക്ഷങ്ങൾ തിരഞ്ഞെടുക്കേണ്ടി വന്നു. നിങ്ങളുടെ വിദേശകാര്യമന്ത്രി എന്നിൽ വളരെ മതിപ്പുളവാക്കി. അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങൾ ഞാൻ കണ്ടു. UAEക്കും ഇന്ത്യക്കും ഒരു കാര്യം പൊതുവായി വളരെ വ്യക്തമാണ്, നമ്മൾ വശങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതില്ല, ഒമർ സുൽത്താൻ അൽ ഒലാമ പറഞ്ഞു. അവസാനം ഭൗമരാഷ്ട്രീയത്തെ, അതായത് ജിയോ പൊളിറ്റിക്സ്, നിർണ്ണയിക്കുന്നത് ചിലരുടെ മികച്ച താല്പര്യമാണ്. ചരിത്രപരമായി നിലനിന്നിരുന്ന മാതൃക നിർഭാഗ്യവശാൽ ഇവിടെയില്ല. ഇന്ന് ഒരു രാജ്യം അതിൻ്റെ മികച്ച താല്പര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്, ഒമർ സുൽത്താൻ അൽ ഒലാമ പറഞ്ഞു. ഇന്ത്യയും UAEയും തമ്മിൽ ആഴത്തിൽ വേരൂന്നിയ ബന്ധമാണ് ഉള്ളത്. പരസ്പര സഹകരണത്തിന് സാധ്യമായ ഒന്നിലധികം മേഖലകളുമുണ്ട്. ഇരു രാജ്യങ്ങളിലെയും സ്റ്റാർട്ടപ്പുകൾ തമ്മിലുള്ള സഹകരണം ഉദാഹരണമാണെന്നും ഒമർ സുൽത്താൻ അൽ ഒലാമ പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.